കർത്താവിന്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുത്തിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂഞ്ഞേ കർത്താവിന്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുത്തിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂഞ്ഞേ പ്രിയ ദൈവമക്കളെ 2020 അവസാനത്തെ ദിവസം ദൈവത്തിന് നമ്മളോട് പറഞ്ഞു തരാനുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ധ്യാനിക്കുക. അടുത്ത ദിവസങ്ങളിൽ എൻ്റെ മുമ്പിൽ വന്ന ഒരു യുവാവ് ദൈവത്തോട് വല്ലാതെ കോപിക്കുന്ന, ദൈവത്തോട് വല്ലാതെ ദേഷ്യപ്പെടുന്ന ഒരു മകനെ ഞാൻ കണ്ടു. ഒന്നും മിണ്ടാതെ അവൻ പറയുന്നത് ഞാൻ കേട്ടു നിന്നു. ഞാൻ കണ്ടു ഇടതും വലുതും നിൽക്കുന്ന അവൻ്റെ അപ്പനും അമ്മയുമൊക്കെ അവനെ തൂണ്ടിക്കൊണ്ട് നിൽക്കുക. ആരോടാണ് പറയുന്നേ? അച്ഛനോടാണ് നീ പറയുന്നത്? ഇവൻ പറയാനുള്ളതെല്ലാം പറഞ്ഞപ്പം എൻ്റെ ഉള്ളിൽ കൂടെ പോയ ചിന്ത, എന്നോ എവിടെയോ എപ്പോഴോ ഒക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി ഒരു യുവാവിനെ കൊണ്ടുവന്ന് എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. ദൈവമക്കളെ, ഒരു വലിയ ദൈവ ചിന്തയിൽ ഈ വർഷം നമുക്ക് അവസാനിപ്പിക്കാം. അത്ഭുതപ്പെടുത്തുന്ന ഒരു വചനചിന്തയാണ്, എൻ്റെ മനസ്സിലിത് വല്ലാതെ എന്നെ അലട്ടുന്ന ഒരു ദൈവചിന്തയാണ്. ദൈവകുമാരനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു, വല്ലാതെ അത്ഭുതപ്പെടുത്തുക. അവൻ ദൈവകുമാരനാണ്, മാലാക്ക് പ്രത്യക്ഷപ്പെട്ട് കന്യകയ്ക്ക് ജനിച്ച ദൈവകുമാരനാണ് ഈശോ മിശിഹ. പക്ഷേ ഈ ദൈവകുമാരനെയും കയ്യിലേന്തി യോസേഫ് പിതാവും മാതാവും കൂടെ ജെറുസലേം ദേവാലയത്തിൻ്റെ പടി ചവിട്ടുന്ന ഒരു സംഭവമുണ്ട്. തിരുവചനത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8th day അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. മനസ്സിൽ വല്ലാത്തൊരു നീറ്റലി വചനം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, 8 days നിന്റെ ദൈവത്തിന് പേരില്ലായിരുന്നു. പേരില്ലാത്തവൻ, അതേ മക്കളെ, ആർക്കാ പേരുള്ളത്? നിന്നെ എല്ലാവർക്കും അറിയുമോ? നിന്നെ ആരൊക്കെ പേര് ചൊല്ലി വിളിക്കും? അത്ര അടുപ്പമുള്ളവർ പലരുടെയും മുമ്പിൽ നീ ഒരുവൻ, നീ ഒരച്ഛൻ, ഒരു കന്യാസ്ത്രീ, ഒരാള്, ഒരു ചേട്ടൻ, ഒരു ചേച്ചി. അതിനപ്പുറത്ത് പേര് നിനക്ക് നഷ്ടപ്പെടാവില്ലേ ജീവിതത്തിൽ? ദ പേരില്ലാതെ 7 days നിന്റെ ദൈവം കഴിഞ്ഞെന്ന്. 8th day ആ ഈശോയുടെ ദൈവകുമാരൻ്റെ മുഖത്ത് നോക്കി യേശുവേ എന്ന് വിളിക്കുന്നത്. ദൈവമകൾ, എൻ്റെ മനസ്സിലുണ്ടായൊരു ചിന്ത ഇതാ, നീ 8 days കൊണ്ട് ദൈവത്തെ തിരിച്ചറിയില്ല, നിനക്കും വേണം ഒരു 7 days ദൈവത്തെ തിരിച്ചറിയാൻ. പൗരോഹിത്യത്തിൻ്റെ 26 2 days മുമ്പ് ഞാൻ പൂർത്തിയാക്കി. കഴിഞ്ഞ ചൊവ്വാഴ്ച ദൈവമൊരുക്കി 26 ഇന്ന് കയ്യിലെടുക്കുന്ന തിരുവോസ്തിയിൽ ഞാൻ ദൈവത്തിൻ്റെ മുഖം കാണാറുണ്ട്. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ അന്ന് നസ്രത്തിലെ ആ സിനഗോഗിൽ നിന്ന് പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന അനുഭവം എനിക്കുണ്ടാകാറുണ്ട്. ദൈവമക്കളെ, മനുഷ്യരുടെ നിരയിൽ ഏറ്റവും അവസാനം നിൽക്കുന്നവനാണ് ഞാൻ. ഒരു പുണ്യമോ ഒരു മഹത്വമോ ഞാൻ അവകാശപ്പെടുന്നില്ല. ഒറ്റ അവകാശം 26 ചൊല്ലിയ കുർബാനകൾ, 26 ചൊല്ലിയ ശുശ്രൂഷകൾ, ചെയ്ത ശുശ്രൂഷകൾ. എൻ്റെ ദൈവത്തിന്, എൻ്റെ ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവമക്കൾക്ക് മനസ്സിലാകാൻ, ലോകത്തിന് മനസ്സിലാകാൻ 8 days എടുത്തു. നമ്മൾ സഭയിൽ എപ്പിഫനി തിരുനാൾ, നമ്മൾ അടുത്ത ദിവസം അതിനെപ്പറ്റി നമ്മൾ ധ്യാനിക്കും. പ്രത്യക്ഷീകരണ തിരുനാൾ, ദൈവം വെളിപ്പെടുക. അതേ മക്കളെ, പെട്ടെന്ന് ദൈവം വെളിപ്പെടണമെന്ന് ആരും വാശി പിടിച്ചേക്കല്ല. അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. നിന്റെ വേദനകളിലും നിന്റെ ദുഃഖങ്ങളിലും നിന്റെ സങ്കടങ്ങളിലും യേശുവേ എന്ന് വിളിക്കണമെങ്കിൽ നിനക്കതൊന്ന് വെളിപ്പെട്ട് കിട്ടണം. കാലിത്തൊഴുത്തിൽ ഈ എളിമയുടെ കൂടിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ കൂട്ടിൽ കിടക്കുന്നവനെ, അവനെ യേശുവേ, യഹോവ രക്ഷിക്കുന്നു. യേശുവേ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു. യഹോവ എന്ന് പറഞ്ഞാൽ യഹൂദൻ ദൈവത്തെ വിളിക്കുന്ന പേര്. യഹോവ എന്നവൻ വിളിക്കില്ല, അവൻ അദുണായി എന്നാണ് വിളിക്കുന്നത്. യഹോവ എന്ന വാക്ക് പറയാൻ പോലും ഭയപ്പെട്ട് അദുണായി എന്ന് ദൈവത്തെ വിളിക്കുന്നവൻ, അവനിതാ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പേര്. 8 days കഴിയുമ്പോൾ അവനെ ദൈവം, ദൈവകുമാരൻ, ദൈവം രക്ഷിക്കുന്ന അനുഭവം എന്നൊക്കെ പേരിടുക. ദൈവമക്കളെ, തിരിച്ചറിയേണ്ട 2 നിനക്ക് പേരില്ലാതെ പോകുമ്പോൾ, നിന്നെ ആളുകൾ തിരിച്ചറിയാതെ പോകുമ്പോൾ, നിനക്ക് മുഖം നഷ്ടപ്പെടുമ്പോൾ, നിനക്ക് സ്വരം നഷ്ടപ്പെടുമ്പോൾ, നിനക്ക് ആ ഉണ്ണിയുമായിട്ട് ഒരടുപ്പമുണ്ട്. 2, നീ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്, ദൈവത്തെ അത്ര പെട്ടെന്ന് നിനക്ക് ഉൾക്കൊള്ളാനാവില്ല. നീ ധ്യാനിക്കണം പൈതൽ, നീ ആഗ്രഹിക്കണം,
നീ കൊതിക്കണം, നീ ദാഹിക്കണം നിന്റെ ദൈവത്തിൻ്റെ ഒരു സ്പർശനം കിട്ടാൻ. ഒന്ന് കിട്ടിയാൽ മതി, ആ ചൂട് ഒന്നേറ്റാൽ മതി, ആ കനൽ സ്പർശനം ഒരിക്കൽ കിട്ടിയാൽ മതി, പിന്നെ നീ വിട്ടുപോവില്ല. വിശുദ്ധരുടെയൊക്കെ ചരിത്രം ഇതല്ലേ? തമ്പുരാനെ ഒരിക്കൽ രുചിച്ചപ്പോൾ, ഒരിക്കൽ കണ്ടപ്പോൾ, ഒരിക്കൽ ദൈവം തൊട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കാന്തു പിടിച്ച് നടന്ന മനുഷ്യർക്ക് നമ്മളിട്ടിരിക്കുന്ന പേരല്ലേ വിശുദ്ധര്? ഇതാ തിരുവചനം പറയുന്നു, എട്ടാം ദിവസം അവന് പേരിടുന്നു. വീണ്ടും നോക്കിയേ, മോശയുടെ നിയമം അനുസരിച്ച് ദൈവം കൊടുത്ത നിയമങ്ങൾ ദൈവം അനുസരിക്കുന്നു. ഈ പുത്തനാണ്ടിലേക്ക് ചുവടുവെക്കുന്ന ഈ തലേനാള് ദൈവമക്കളെ, ദൈവം ഈ നിയമങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം. ഈ 2021 ദുരന്തങ്ങളുടെ ആവാതിരിക്കാൻ, തകർച്ചകളുടെ ആകാതിരിക്കാൻ, പരാജയങ്ങളിൽ ആകാതിരിക്കാൻ, വീഴ്ചകളുടെ ആകാതിരിക്കാൻ മോശയുടെ നിയമം, ദൈവത്തിൻ്റെ നിയമത്തിന് കർത്താവ് മലമുകളിൽ ഇരുന്ന് വിരലുകൊണ്ട് എഴുതി കൊടുത്തതാണ് മോശയുടെ നിയമം. വിരൽ പരിശുദ്ധാത്മാവിൻ്റെ സൂചകമാണ്. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് ഒരു ഓർമ്മപ്പെടുന്നു. നീ ഒരു പുരോഹിതനാവാം, ഒരു സന്യാസിയാവാം, സന്യാസിനിയാവാം, ഒരു കുടുംബനാഥനാവാം, ഒരു യുവാവാവാം. നീ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുതിയ നിയമങ്ങൾ, ഒരു പുരോഹിതന് ചേർന്ന ജീവിതം, ഒരു സമർപ്പിതന് ചേർന്ന ജീവിതം, ഒരു കുടുംബനാഥന് കുടുംബനാഥയ്ക്ക് ചേർന്ന ജീവിതം നീ നയിക്കുമ്പോൾ ദൈവ പൈതലെ നീ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറുകയാണ്. വീണ്ടും ഇതാ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. നീ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരിടത്തിൻ്റെ പേരായിരിക്കണം ദേവാലയം. നീ നിരന്തരം സന്ദർശിക്കുന്ന അവിടെ പോകാതെ നിനക്ക് പറ്റില്ല. ചില ദൈവമക്കള് ഈ ആലയത്തിൽ വന്നിട്ട് എന്നോട് പറയാറുണ്ട്, എന്റെ അച്ഛാ ഈ പള്ളിയിൽ വരാത്തതിനെ പറ്റി ഇന്ന് കുറച്ച് യുവതി യുവാക്കന്മാരോട് സംസാരിക്കാൻ ഇട വന്നു. ക്രിസ്മസിനെ പറ്റിയൊക്കെ സംസാരിച്ചു വന്നപ്പോൾ ഒരു മകൾ എന്നോട് പറഞ്ഞു, എന്റെ അച്ഛോ ആ കോവിഡിന്റെ പള്ളി അടയ്ക്കൽ കഴിഞ്ഞിട്ട് പള്ളി തുറന്നിയന്ന് ഞാൻ കണ്ണും തുറന്നിരുന്ന് കുബാനയിൽ കൂടി, എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ഞാൻ കണ്ണും തുറന്നിരുന്ന് മീഴ്ച്ചിരുന്ന് ഞാൻ കുബാനയിൽ കൂടി, എന്റെ ജീവിതത്തിൽ ഒരിക്കലുമില്ലാത്ത ഒരനുഭവത്തിലേക്ക് ഞാൻ കടന്നുപോയി. ദൈവമക്കളെ, ഈ ആലയം നിന്നെ ലഹരി പിടിപ്പിക്കണം. ദൈവത്തിന്റെ വചനം നിനക്ക് കരുത്തു നൽകണം. യേശു എന്ന നാമം നിന്നെ ബലപ്പെടുത്തണം. വീണ്ടും കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. സാങ്ക്ടിഫൈഡ് ബൈ ദ ലോർഡ്. ഒരു കുഞ്ഞുദരത്തിൽ വരുമ്പോൾ ഓർത്തുകൊള്ളണം, അമ്മേ ഇത് കർത്താവ് വിശുദ്ധീകരിച്ച കുഞ്ഞാണെന്ന്. ഒരു കാരണവശാലും കത്തി അതിന്റെ നേരെ നീട്ടിയേക്കല്ല. അബോർഷൻ ഒരു ന്യായീകരണമില്ല. നിഷ്കളങ്കന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തും. നിന്റെ കുഞ്ഞു വയറ്റിൽ വന്നു ചേരുന്ന നിമിഷം മുതൽ നീ ഒരു പുരോഹിതനെ പോലെ നീ ജീവിച്ചു തുടങ്ങണം. നിന്റെ ദുഃഖങ്ങളും നിന്റെ ആകുലതകളും നിന്റെ അസ്വസ്ഥതകളും നിന്റെ കുഞ്ഞിനെ ബാധിക്കും. നീ ഒരു പാപചിന്തയിൽ നിന്നാൽ നിന്റെ കുഞ്ഞിലേക്ക് ഗർഭത്തിൽ വെച്ച് തന്നെ സങ്കീർത്തകൻ പറയുന്നത് പോലെ പാപത്തിൽ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എത്ര വലിയ ദുരന്തമാണ് ഒരമ്മയുടെ മുമ്പിൽ നിന്ന് ഒരു മകൾ പറയുകയാണ്, അമ്മയെന്നെ ഗർഭം ധരിച്ചത് പാപത്തിലായിരുന്നു. ദൈവമക്കളെ, തിഹയ്ക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യമല്ലേ? ഒരു കുഞ്ഞങ്ങനെയെങ്ങാനും ചോദിച്ചാൽ ഇതാ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ചിരിക്കുന്നവരെ, ഗർഭവതികളായിട്ടുള്ള മക്കളെ, ശ്രദ്ധിക്കണേ. നിന്റെ ഉദരത്തിലെ കുഞ്ഞ് ദൈവത്താൽ പരിശുദ്ധനാക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട കുഞ്ഞാണ്. വീണ്ടും ദൈവസന്നിധിയിൽ ഒരു ജോഡി ചങ്ങാലികളെയോ രണ്ടിൻ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണം എന്ന കർത്താവിന് നിയമമനുസരിച്ചാണ് അവർ ചെന്നത്. ദൈവമക്കളെ, പഴയ നിയമത്തിൽ ഇതാ ചങ്ങാലിയുടെയോ പ്രാവിൻ കുഞ്ഞുങ്ങളുടെയോ അല്ലെ കുഞ്ഞാടിൻ്റെയോ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു എങ്കിൽ, ദൈവത്തിനെ സ്വന്തമാക്കി മാറ്റിയെങ്കിൽ, പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ വർഷത്തെ അവസാനത്തെ ഈ ധ്യാനത്തിൽ നീ തിരിച്ചറിഞ്ഞുകൊള്ളുക, ഈശോയുടെ രക്തം നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഈശോയുടെ രക്തം നിന്നെ ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റിയിരിക്കുന്നു. ഈശോയുടെ രക്തം നിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദേവാലയം നിന്നെ ആഹ്ലാദത്താൽ നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നിന്നെ ലഹരി പിടിപ്പിക്കട്ടെ. ദൈവമേ, എനിക്ക് പേരില്ലാത്ത നാളിൽ ഞാൻ നിന്നോട് ചേർന്ന് നിന്നു. ഓ ദൈവമേ, നിന്നെ ഞാൻ യേശുവെന്ന് വിളിക്കാൻ എത്രയോ വൈകി. ഈ 2021 പ്രവേശിക്കുമ്പോൾ ദിവസവും ഓരോ നിമിഷവും യേശുവേ യേശുവേ എന്ന് വിളിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, ഈ മക്കളെയും ഈ ദേശത്തെയും ലോകത്തെയും മുഴുവനെയും ഈ നിമിഷം, ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം ഇത് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു കൊല്ലക്കാലം ഈ മക്കൾ പ്രാർത്ഥിച്ചത്,
നാളുകളായിട്ട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഇനിയും നിറവേറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പരിശുദ്ധ സഭയോട് ഫ്രാൻസിസ് ബാപ്പായോട് അഭിയുദ്ധി സെബാസ്റ്റ്യൻ പിതാവിനോട് പിതാക്കന്മാരുടെ വൈദ്യുകൂടായ്മയിൽ ഈ മക്കളുമേലുള്ള കെട്ടുകളും ബന്ധനങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അഭിഷേകം ഈ മക്കളുടെ ജീവിതത്തിൽ പ്രസരിക്കട്ടെ. ഇവർ നാളെ ഉണരാൻ പോകുന്ന 2021 ആണ്ടിന്റെ ആദ്യ ദിവസം അത്ഭുതങ്ങളുടെയും അഭിഷേകത്തിന്റെയും അനുഗ്രഹത്തിൻ്റെതുമാവട്ടെ. ദൈവമേ, രോഗമിടകൾ ഈ ദിവസം ഇവരെ വിട്ടുപോകട്ടെ. ദുഃഖങ്ങളും നിരാശകളും പരാജയങ്ങളും തകർച്ചകളും ഇവരെ വിട്ടുപോകട്ടെ. അനുഗ്രഹത്തിന്റെ കൃപയുടെ കർത്താവിന് സ്വീകാര്യമായ ഒരു പുത്തൻ വർഷം ഈ മക്കൾക്ക് വേണ്ടി, ഈ ദേശങ്ങൾക്ക് വേണ്ടി, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നു. ഓ കർത്താവേ, നിന്റെ വിശുദ്ധ കരങ്ങൾ ഈ മക്കളുടെ മേൽ നീട്ടിപ്പിടിക്കണമേ. പള്ളക്കോഴി ചിറകിന്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഈ മക്കളെ കർത്താവേ നിന്റെ ചങ്കിനോട് ചേർത്ത് പിടിക്കണമേ. പുത്തനാണ്ടിലെ എല്ലാ കൃപകളും അഭിഷേകങ്ങളും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, പുത്തനാണ്ടിലേക്ക് ചുവടുവെക്കുക. നീ വിജയിക്കാനുള്ളൊരു യാത്രയിലാണ്, നീ അനുഗ്രഹത്തിൻ്റെ ഒരു യാത്രയിലാണ്, നീ കൃപയുടെ ഒരു യാത്രയിലാണ്. പുത്തനാണ്ടിൻ്റെ അഭിഷേകങ്ങൾ ഇന്ന് രാത്രിയുള്ള ആരാധനയിൽ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. യോസേഫ് പിതാവും മാതാവും ഈശോയെ സമർപ്പിച്ചതുപോലെ ഈ ദിവസം നീ നിന്നെ തന്നെ നിന്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്ന നിമിഷങ്ങളായി ഈ രാത്രി ആരാധനയിൽ തീരട്ടെ. എല്ലാ മംഗളങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും ദൈവമക്കൾക്ക് സ്നേഹത്തോടെ നേരുന്നു. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായ നീകണേ.